Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്തു കാണിക്കുന്നത് ഒരു പലാസോ പാന്റ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാന്റ് ആണ് ഇത്. ഇതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 2 മീറ്റർ ഫാബ്രിക് ആണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് ഫാബ്രിക് ഒന്ന് ഫോർ ഫോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എൻഡ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരഞ്ഞെടുക്കാം. വേണമെങ്കിൽ അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലാസ്റ്റ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അവിടെ നമുക്കൊരു ലൈൻ വരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പൊ എനിക്ക് ലെങ്ത് വേണ്ടത് 40.5 ഇഞ്ച് ആണ്. അപ്പൊ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിന്റിൽ നിന്നും മേലോട്ടേക്കുള്ള അളവാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത് വരുന്നത് 36 ഇഞ്ച് ആണ്. അപ്പൊ ഇത് -36 ഇഞ്ച് എത്രയാന്ന് വെച്ചാല് അതൊന്ന് അളന്നെടുക്കാം. ഇപ്പൊ 4.5 ഇഞ്ച് ആണ് വരുന്നത്. അപ്പൊ അത്രയും നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എക്സ്ട്രാ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതില് നമുക്ക് ആദ്യം മാർക്ക് ചെയ്തെടുക്കാം. ആ പീസ് നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു വിഡ്ത് വരുന്നത് 12 ഇഞ്ച് ആണ്. പിന്നെ 1 ഇഞ്ച് സീം അലവൻസ് കൂടി മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ക്രോച്ച് ലെങ്ത് വരുമ്പോൾ നമ്മൾ ഈ 4.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ക്രോച്ച് ലെങ്ത് ടോട്ടൽ വരുന്നത് 15 ഇഞ്ച് ആണ്. ഇതിൽ നിന്നും 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് വരുന്നത് 11.5 ഇഞ്ച് ആണ്. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് കൊടുക്കണം. അപ്പൊ അതുകൂടി ചേർത്തിട്ടാവുമ്പോ 12 ഇഞ്ച് ആണ് വരുന്നത്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടുന്ന് 12 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെയും നമുക്ക് മേലത്തെ അതേ വിഡ്ത് തന്നെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ലൈൻ വരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ സൈഡിലായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാണ് ക്രോച്ച് ഏരിയ. ഇനി നമുക്ക് ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ബോട്ടം വിഡ്ത്ത് വരുന്നത് 13 ഇഞ്ച് ആണ്. പിന്നെ 1 ഇഞ്ച് സീം അലവൻസ് കൂടി മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പോയിന്റും ആ ഒരു ക്രോച്ചിന്റെ ആ ഒരു പോയിന്റും കൂടി യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ലൈനും കൂടി മാർക്ക് ചെയ്തെടുക്കാം.
ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ലൈൻ വരഞ്ഞെടുക്കാം. ഇതുപോലെ തന്നെ ക്രോച്ച് സൈഡിലും വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സൈഡിലത്തെ ആ ഒരു മാർക്കിംഗ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഫോൾഡിംഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എക്സ്ട്രാ പീസിന് വേണ്ടിയിട്ട് ഫാബ്രിക് ഒന്ന് ഫോർ ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 12 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 1 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കാം. താഴെയും അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇത് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ലൈന് വരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്നും 4.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പീസ് നമുക്ക് മറ്റേ പീസുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓരോ പീസും ഓരോ പീസിലായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശം ടു നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാലിന്റെ സൈഡ് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുണ്ടായ 2 ഇഞ്ച് ആയിരുന്നു. ആ 2 ഇഞ്ച് വിഡ്ത്തിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമുക്ക് ഈ പീസ് കൂട്ടി അടിച്ചു കൊടുക്കാം. അതായത് ഓരോ ലെഗ് പീസും കൂട്ടി അടിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഇതിന്റെ നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ സൈഡ് കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇലാസ്റ്റിക് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ സാധാരണ എടുക്കാറുള്ളത് അരവണത്തിനേക്കാളും 4 ഇഞ്ച് കുറച്ചിട്ടാണ്, അല്ലെങ്കിൽ 5 ഇഞ്ച്, 4 to 5 ഇഞ്ച് നമുക്ക് കുറച്ചെടുക്കാം. നമ്മൾ എവിടെയാണോ പാന്റ് ഇടുന്നത് അതിനേക്കാളും 4 to 5 ഇഞ്ച് കുറച്ചിട്ടെടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഈ പാന്റിന്റെ അളവ് വെച്ചിട്ടാണ് ഇലാസ്റ്റിക്കിന്റെ അളവ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു വിഡ്ത് നമുക്ക് അളന്നെടുക്കാം. ഇത് വരുന്നത് 24 ഇഞ്ച് ആണ്. ഇതിന്റെ ടോട്ടൽ വിഡ്ത് 24 ഇഞ്ച് ആണ്. അപ്പൊ ഇതിന്റെ പകുതി എടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 12 ഇഞ്ച് ആണ്. അപ്പൊ ഒരു സൈഡിൽ 12 ഇഞ്ച് ആകുമ്പോ രണ്ട് സൈഡിലും കൂട്ടിയിട്ട് വരുമ്പോ 24 ഇഞ്ച് ആണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം. അപ്പൊ നമുക്ക് 25 ഇഞ്ച് ഉള്ള ഇലാസ്റ്റിക്കിന്റെ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ 24 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഒരു 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ കൊടുത്തിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവിലാണ് ഇലാസ്റ്റിക് വേണ്ടത്. അപ്പൊ കണ്ടല്ലോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് 2 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുവരെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ കൂടി കടത്തി വിട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതിലൊരു പിൻ കുത്തി കൊടുക്കാം.
ഇനി നമുക്ക് ഇത് ഇതിലേക്ക് കടത്തി വിട്ടു കൊടുക്കാം. ഇനി നമുക്ക് ഈ രണ്ട് എൻഡും കൂടി കൂട്ടി അടിച്ചു കൊടുക്കാം. ആദ്യം ഈ പിന്നൊന്ന് അയച്ചെടുക്കാം, എന്നിട്ട് ഈ രണ്ട് എഡ്ജും കൂടി ഒന്ന് കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ദാ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ക്ലോസ് ആക്കി കൊടുക്കാം. ഇനി ഇത് പ്ലീറ്റ്സ് എല്ലായിടത്തും ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പൊ പാന്റ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കടലും നല്ല നീറ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ സംശയങ്ങളും ചോദിക്കുക. പിന്നെ ഇതുപോലത്തെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.